വെട്ടി തളക്കുക വന്നില്ലേ, ഇങ്ങനെ വെട്ടി തളക്കന്നെ വേണം. ആ വെട്ടി തളക്കിനോട് കൂടി എന്ത് ചെയ്യണം നമ്മള്, ആകെ നമുക്ക് അതില് 2 സെക്കൻഡാണ് ആകെ മുക്കേണ്ടത്. 2 സെക്കൻഡ് ഇതാ കഴിഞ്ഞു. എൻ്റെ പേര് അർജുൻ, ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, കാളമ്പാടി മലപ്പുറം ടൗണിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഇവിടെ കുറേ വർഷം വന്നിട്ടുണ്ട്, ഉഷാഖാൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്, സാധനത്തിനൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ മൂപ്പരെ അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്തുതരും. നമ്മളിപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മളെ റെഡ് ഇഞ്ചിയാണ് ഉള്ളത്, റെഡ് ഇഞ്ചി വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിരുന്നോ? റെഡ് ഇഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ രാത്രി കണ്ടിട്ട് അത് എടുക്കാനായിട്ടാണ് വന്നത്. ഓക്കെ ഓക്കെ. റെഡ് ഇഞ്ചി എടുത്തു, പിന്നെ ബ്ലാക്ക് ഇഞ്ചി എടുത്തു, പിന്നെ ഒരു തായ്ലൻഡ് ജിഞ്ചർ വേറൊരു സാധനം എടുത്തു. ഇഞ്ചിൻ്റെ കുറച്ച് വെറൈറ്റീസ് മെയിനായിട്ട് നമ്മളിന്ന് എടുത്തു അല്ലേ? എടുത്തു. ഓക്കെ, ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ലിയ ഗാർഡൻ, എൻ പി ലിയ ഗാർഡൻ, അങ്ങനെ പോയി ഉഷാ പാമ്പളൂർ. അതിലിപ്പോൾ നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ ഒരു വാഴക്കൃഷി ആൾക്കാർ അധികം ആൾക്കാർ എന്താ വെച്ചാൽ ഈ പുയ്ക്കുത്ത് മറ്റേന്നൊക്കെ പറഞ്ഞു അതിനെ പറ്റിയ ക്ലാസ്സും ഒക്കെ പാടി, ഒരു സ്പെഷ്യൽ ക്ലാസ്സും വീഡിയോ ആണ്. അതായത് നമ്മൾ വാഴക്കന്ന് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ ഒരു ഒറ്റ ഒന്ന് വെക്കണോ, അല്ലെങ്കിൽ 100 വെക്കണോ, 1000 വെക്കണോ, ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇഞ്ചി വെറൈറ്റീസ് കുറച്ച് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ റെഡ് ഇഞ്ചി എത്തിയിട്ടുണ്ട്. റെഡ് ഇഞ്ചി പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് നമുക്ക് പറയാറുണ്ട്. ഉള്ളിൽ റെഡ്, അതായത് സാധാ നമ്മളെ നാടൻ ജില്ലേറെ അല്ല, ചൊടിയുള്ള നല്ല സാധനമാണ്. ഇതിവിടെ നമ്മളിവിടെ കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്താണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അധികം വരുന്നുണ്ട് റെഡ് ഇഞ്ചിനെ കുറിച്ച്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. പിന്നെ ഇഞ്ചിന്റെ വേറെ ഏതൊക്കെ വന്നിട്ടുണ്ട്? റെഡ് 100 രൂപ തന്നെയാണ്. പിന്നെ നമ്മള് ഇഞ്ചിയിൽ നമ്മളെ തായ്ലാന്റ് നമ്മളെ ഗിലാംഗിൽ ഇഞ്ചി ഉണ്ട്, ആദ്യത്തെ തായ്ലാന്റ് ഈ മറ്റേ വലിയ 5-സ്റ്റാർ ഹോട്ടലൊക്കെ ഫ്ലേവർ ഉപയോഗിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, അതുണ്ട്. ഈ ഒരു ഐറ്റം അല്ലേ, ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇത് 100 രൂപ തന്നെ. ഇപ്പൊ ഇഞ്ചി വെറൈറ്റീസ് ഒക്കെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ചെയ്തു, ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യാം. ചട്ടിയിൽ വെക്കാം. ഈ റെഡ് ഇഞ്ചിക്ക് വേറെ പ്രത്യേകതകളുണ്ട്. റെഡ് എന്താ വെച്ചാൽ നമ്മളെ മറ്റേ ഇഞ്ചിന്റെ മാതിരി കുറെ ടൈം കാത്തുക്കണ്ട, റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്ന. ഇത് നമ്മളെന്താ വെച്ചാൽ ഒരു ഇപ്പൊ ഒരു ഇതിലിങ്ങനെ സെറ്റാക്കി വെച്ചാല്, ഇപ്പൊ നമ്മൾ സെൻട്രൽ വെച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു 2 മാസം മുതൽ ഇങ്ങനെ നമുക്ക് അതിന്റെ ഇഞ്ചി ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അതായത് പ്ലാന്റ് അതിൽ തന്നെ നിർത്തിയിട്ട് 2 മാസം മുതൽ ഇഞ്ചി എടുത്തു തുടങ്ങാം. എടുത്തു തുടങ്ങാം എന്ന് വെച്ചാല് ഇത് ഒറ്റയടിക്ക് നമ്മള് മൂപ്പാകാൻ നിൽക്കുമ്പോ തന്നെ മൊത്തം ഇല ഒന്നായിട്ട് കൊഴിഞ്ഞു പോകുക, അതാ കഴിയാ. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും, അതിന്റെ ഇടയിൽ ഇങ്ങനെ 6-8 മാസം ഇടയിൽ ഇങ്ങനെ സാധനം ഇങ്ങനെ പൊട്ടിച്ച്. ഓക്കെ, നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ റിസൾട്ടും കിട്ടും. റെഡ്, പിന്നെ നമ്മളെ ബ്ലാക്ക് ഉണ്ട്. ഇതാണ് ബ്ലാക്ക് ഇഞ്ചി. ബ്ലാക്ക് ഇതെന്താ റെഡിനെ വെച്ച് നോക്കുമ്പോ കളറിൽ മാത്രമുള്ള വേരിയേഷൻ ഉള്ളു, അതോ വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? ഇത് കളറിൽ എനിക്ക് നമ്മൾ ഉപയോഗിച്ചില്ല, നമുക്ക് കുറച്ചും തോണ്ട് നല്ല ഉഷാറുണ്ട്. റെഡ് തന്നെയാണ്, റെഡ് ആണ് കളർ. ബ്ലാക്ക് ഉള്ളു, ബ്ലാക്ക് എന്നുള്ളൊരു വ്യത്യാസം. അതായത് ഇഞ്ചിന്റെ കളക്ഷൻ തേടുന്നവർക്ക് നമ്മളെ വയനാട് ഇഞ്ചി, നമ്മളെ പുറത്ത് ഇഞ്ചിലെ നല്ല ചോയ്, നല്ല വാസിന സ്മെൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്ന റെഡ് ഇഞ്ചി തന്നെ. റെഡ് ആണ്. ഓക്കെ, ഇതിന്റെ റേറ്റ് ഇപ്പൊ എങ്ങനെ വരുന്നത്? ഇത് 100 രൂപ. 100 രൂപ, സെയിം റേറ്റ് ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മളെ ഏതാ വെറൈറ്റി? ഇത് നമ്മളിവിടെ കണ്ടിട്ടുള്ള മുള്ളില്ലാത്ത, സാധാരണ നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ നല്ല മുള്ളോട് കൂടിയിട്ട് ഇത് കാണാറുണ്ട്. മുള്ളുണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇത് 100 രൂപയാണ്, നമ്മളെ റെയിൻബോ കരിമ്പ്. ഓക്കെ, നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റീസ് ആണുള്ളത്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 100 രൂപയാണ്. 100, സെയിം റേറ്റ്. അതായത് 100 രൂപയ്ക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇന്ന് നമ്മളെ ഇവിടെ കളക്ഷനിലുണ്ടല്ലോ. ഇഞ്ചി ഐറ്റംസ് തന്നെ നമ്മളെ മണിയില്ല. പിന്നെ നമ്മളെ വേറെ ഇഞ്ചിയും വരാണ്ട് ഇനിയിപ്പോ അടുത്ത ഇതിൽ വരുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ വെറൈറ്റി പുതിയ വരുന്നുണ്ട്. ഓക്കെ, ഇഞ്ചി ഇനിയിപ്പോ ഏതാ വരാനുള്ള പുതിയ? നമുക്ക് വേറൊരു തായ്ലാന്റ് പെട്ടെന്നെ, പക്ഷെ അത് പ്രത്യേകം നമുക്ക് ഒരു വെള്ളമൊക്കെ അടിച്ച് കാണിക്കണം, ജ്യൂസൊക്കെ ആക്കി കാണിക്കാം, അപ്പൊ അറിയും. പിന്നെ നമ്മള് പൈനാപ്പിൾ വെറൈറ്റി ഇപ്പൊ 8-10 വെറൈറ്റി ഇപ്പൊ പുതിയ വരുന്നുണ്ട്. ഇന്നിപ്പോ കൊറിയർ ഇപ്പൊ എത്തും, നമ്മൾ ചെല്ലാൻ പറഞ്ഞു, ഡിടിസി ഓഫീസ് എത്തിയുണ്ട്, ഇപ്പൊ എടുത്തോണ്ടിരണം. അതിൽ വെറൈറ്റി വെരിയേറ്റഡൊക്കെയാണ്, കുറച്ച് വില ഉണ്ട്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. 1000 രൂപയുടെ മുകളിലുള്ള സാധാ നമ്മളെ മുള്ളില്ലാത്തൊക്കെ 100-150 റേഞ്ച് ഉള്ള നമ്മളെ കയ്യിൽ എന്താണ് ജയന്റ് ആഫ്രിക്കനെ. പിന്നെ അതേമാതിരി നമ്മളിപ്പോ തിരുവനന്തപുരം പോയത് കഴിഞ്ഞ കാസർഗോഡ് കൊല്ലം സാറേ. അപ്പൊ വെച്ചാൽ കാസർഗോഡ് നമ്മളിപ്പോ ഈ തിരുവനന്തപുരം നമുക്ക് ഈ 15-ാം തീയതി തിരുവനന്തപുരം വല്യണ്ടി തന്നെയാണ് ഓർഡർ. അപ്പൊ നമ്മള് നമുക്കൊരു 15-ാം തീയതി 16-ാം തീയതി വരെയുള്ള ഓർഡർ എടുക്കാം. 15-ാം തീയതി 16-ാം തീയതി വരെ ഫുള്ളല്ലോ? ഇല്ല, ഫുള്ളല്ല, ഫുള്ളല്ല. എന്താ വെച്ചാൽ നമുക്കുള്ള മച്ചം നമ്മളെന്താ വെച്ചാൽ ചെറിയ 100 രൂപയും തയ്യും നമ്മൾ സാധനം അതിന് വേണ്ടി പോലെ അയവെന്ന് വാങ്ങാൻ റെഡി ആണെങ്കിൽ നമ്മൾ കൊടുക്കും. 100 രൂപയും തയ്യും വെക്കും. പിന്നെ കൂടുതൽ ഇവിടെ കിട്ടുന്ന അതേ റേറ്റിന് അവിടെ കൊടുക്കും, ആ സാധനം കൊടുക്കും. ഇനിയിപ്പോ അത് ആവശ്യക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കും ചെയ്യാം. അതാണ് നമ്മളെ പ്രത്യേകത. കഴിഞ്ഞ നമ്മളെന്താ വെച്ചാല് അധികം നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് ഓവർ ആവുമ്പോൾ ലോഡ് നിർത്തുകയാണ്. പിന്നെ അടുത്ത ബുക്കിംഗ്ക്കാണ് മാറ്റുകയാണ്, പിറ്റത്തേക്കാണ് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് പിറ്റത്തെ മാസത്തേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഓർഡർ ഓവർ ഇതാണ്. നമ്മൾ നോക്കുക, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ ഇതും കൂടി ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് വലുതാക്കാം. ഇതാണ് നമ്മളെ അലഹബാദ്.
സഫേദാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഉള്ളു വൈറ്റ് അല്ല, നല്ല മധുരമാണ്, കുറച്ച് വലുപ്പമുണ്ട്, 100 rupees ഉള്ളു. പെട്ടെന്ന് കായ പിടിക്കുന്നതാണ്. നമ്മൾ തായ്പിങ്ക് മുകളിൽ പെട്ടെന്ന് കായ പിടിക്കുന്നത്. അല്പം നമ്മൾ തായ്പിങ്കും ഉണ്ട്, തായ്പിങ്ക് 100 rupees തന്നെയാണ് ഈ സൈസ്. തായ്പിങ്ക് ഇതാ വരിക, നല്ല നല്ല തയ്യ 100 rupees ഉണ്ട്. ഓ, ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ. അത് മൊട്ടിട്ടൊക്കെ വേണമുണ്ട് തായ്പിങ്ക്. പിന്നെ നമ്മളിപ്പോൾ പുതിയ വരാനുള്ള നല്ല ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. ഉണ്ട്. ഇത് നമ്മളെ പിംബോങ് റെഡാണ്. നല്ലൊരു വെറൈറ്റി, പുതിയ വെറൈറ്റി ഇറങ്ങിയാണ്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് വില ഉണ്ട്. അതിൻ്റെ നേരെ ചെറുത്, ഇതിന് തന്നെ ഈ ചെറുതിന് തന്നെ 4 rupees ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് പറയണ്ട, കാരണം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ ഇറങ്ങിയ, പിന്നെ സീഡ്ലെസ് പുതിയ ഇറങ്ങിയിട്ടുണ്ട്. ലോങ്ങൽ തന്നെ? ആ, ലോങ്ങൽ അല്ല, സീഡ്ലെസ്. അതിൽ ഫ്ലഷ് മാത്രമേ ഉള്ളൂ. ആ, നമ്മളൊന്നിങ്ങനെ ബ്രാഞ്ചസ് വരാൻ പിന്നെ ഒന്ന് പൊട്ടിച്ചതാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? വില ഉണ്ട് ഇപ്പോൾ 6 rupees ഉണ്ട്. 6 rupees റേഞ്ച് വരുന്നുണ്ട്. അത് നമ്മൾ മറ്റേ സീഡ്ലെസ് ഇറങ്ങിയത് നമ്മൾ അറിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ അതായത് നമ്മളിങ്ങനെ ഉൽപ്പാദി പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ 1500 ആക്കിയിട്ടുണ്ടല്ലോ സീഡ്ലെസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് 6 സീഡ്ലെസ് കൊടുത്തിരുന്നു ആദ്യം ഇറങ്ങിയ കുറെ മുന്നേ, ഒരു കൊല്ലം മുന്നേ. അത് നമ്മൾ സാധാ സീഡ്ലെസ്. ഇത് ഇതിപ്പോൾ ഇതാണ് ലീഫ് ഡിസൈനാണ്, ചൈനീസ് ലോങ് എന്നറിയാം. പക്ഷേ നമ്മളെ ഇതിൽ മറ്റേ സീഡ്ലെസ്സിലേറെ കായ പിടിക്കുന്ന പറയുന്നത് നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലത്ത് വെച്ച് കായൊക്കെ പിടിച്ചിട്ട് ആൾക്കാർക്ക് അതിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ തന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇതാവും. ഇപ്പം എന്താ വെച്ചാൽ അർജൻറ്റൊരു വെറൈറ്റി കളക്ഷൻ ചെയ്യണവർക്ക് മാത്രം ആ വില കൊടുത്ത് വാങ്ങാൻ മാത്രം. ശംഖുപുഷ്പം ഈ ചൂട് കട്ടൻ ചായ കിട്ടുകൊണ്ട് അങ്ങനെ വളത്തിനൊക്കെ വെള്ളത്തിനെ കുടിക്കും. പല ഇതിനും ഇതൊക്കെ ഇതുണ്ട്. അതിലൊക്കെ നമ്മളെന്തിനാ നമ്മൾ എന്താ നമ്മൾ ഔഷധ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്. ഇതൊക്കെ 30 rupees ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പച്ചളത്തേക്ക് നമ്മൾ കരാട്ട സാധാരണ ഇങ്ങനെ കാണിക്കുന്നത് ഇത്താണ്. നമ്മൾ വായക്കന്ന് ഈ നടുന്ന കൃഷിക്കാരൊക്കെ നമ്മളധികം ഒരുവിധം ആൾക്കാരൊക്കെ ഈ ഇങ്ങനെയാണ് കാണിക്കുക. ഏത് ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? ആ, ഇത് അതിലിപ്പോൾ നമ്മൾ ഇതായത് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കുയ്യതാ, ഈ കുയ്യിലൊക്കെ ഇതുണ്ടല്ലേ ഹോള്, അതായത് നമ്മൾ കുയ്യ ഇതാക്കണ്ടേ, അതിലൊക്കെ എന്തേലും ഇങ്ങനെ മുക്കിയെടുക്കേണ്ട ഉള്ളൂ. കരാട്ട കഴിഞ്ഞ് കുറച്ച് നേരം 10 to 1 hour വെക്കുകയാണെങ്കിൽ വെച്ചോളി കരാട്ട കേടുണ്ടാവില്ല. അതായത് ഇപ്പം ഇത് ഇങ്ങനെ മുക്കിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വേറെ സ്ഥലത്ത് വെക്കാം. കരാട്ടിലേറെ സാഫിലേറെ നമ്മളിപ്പോൾ ഇതിന് മുന്നത്തെ ആൾക്കാർ കാട്ടി നമ്മൾ ഇത്തളാണ്. ഇത്തള് കലക്കിക്കാണ്ട് മുക്കി വെച്ചിക്കാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വെക്കുക. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ശൈലേറൊക്കെ നല്ലൊരു ഐഡിയയാണ്. നമ്മളിപ്പോൾ അതായത് ഇതാക്കുക, വെള്ളം തിളപ്പിക്കുക. ഇത് ചൂടുവെള്ളമാണ്? ആ, പ്യുവർ ചൂടുവെള്ളം, വേറെ ഇട്ടിട്ടില്ല. ആ, നല്ല തിളക്കണം. ഓക്കെ, തിളച്ച വെള്ളം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. കരാട്ടാണെങ്കിൽ കരാട്ട വെക്കുന്നില്ല, അങ്ങനെ വെക്കട്ടെ. നമ്മളിത് ഇത് ചൂടത്തിൽ ഇത് ഒന്ന് കരാട്ടി മുക്കാത്തതാണ്. കരാട്ട മുക്കി വെച്ചാൽ കന്ന് നമുക്ക് അവിടെ വേറെ കുയിൽ വെക്കുക. നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയത് വേറെ കാണിക്കുക. അതായത് കരാട്ടെ മുക്കുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കണ്ട, ചൂടുവെള്ളത്തിൽ മുക്കുന്നുണ്ടെങ്കിൽ കരാട്ടെ മുക്കും വേണം. ആ, പക്ഷേ ഏറ്റവും നല്ല കരാട്ട കെമിക്കലൊന്നും നമുക്ക് അതിൽ മുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നാടൻ രീതി നല്ല 100% വിജയിക്കുക നമുക്ക് ഈ പരിപാടിയാണ്. ഈ പരിപാടിയാണ് വെറും ചൂടുവെള്ളത്തില് ഒരു 2 seconds മുക്കി നിന്നാൽ മതി. ഓക്കെ, നമുക്കിത് ഭാവിയിലേക്ക് ഇതിന്റെ ഒരു അപ്ഡേഷൻ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാം. അത് കാണിക്കാം. വെട്ടി തിളക്കുക പറഞ്ഞില്ലേ, ഇങ്ങനെ വെട്ടി തിളക്കന്നെ വേണം. ആ വെട്ടി തിളക്കുന്നതോട് കൂടി എന്ത് ചെയ്യണം, നമ്മള് ആകെ നമുക്ക് അതില് 2 seconds ആകെ മുക്കേണ്ടത്. 2 seconds ഇതാ കഴിഞ്ഞു. അപ്പൊ ആ ലെവലിൽ ഒരൊറ്റ മുക്കല് 2 seconds മതി. ആ 2 seconds തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ഇതിപ്പോൾ ആ 2 നല്ല ചൂടായി. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ 2 seconds നമ്മൾ ഇതിൻ്റെ ഹോളിലുള്ള പീക്കിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കരാട്ട മുക്കിയ ചാവും. പക്ഷെ അതിൻ്റെ മുട്ട ഉണ്ടല്ലോ, അതിന് മുട്ട കുറേ ഉണ്ടാവും. ആ മുട്ട നമ്മൾ വേവിക്കുകയാണ്. ആ മുട്ടനെ അപ്പോഴേ ഇതായുള്ളൂ. ഈ കെമിക്കലിൽ മുക്കിയാൽ നമ്മൾ എന്താ വെച്ചാൽ ആ എഗ്ഗ് ചിലപ്പോൾ അവിടെ അവിടെ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും. ആ നമ്മൾ മുക്കി കഴിഞ്ഞപ്പോൾ എത്ര ദിവസം കുറേ ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മൾ വെക്കൂല, നമ്മൾ മുക്കി എടുക്കാണ്ട് വെക്കുക. ആ മുക്കി കഴിഞ്ഞ ടൈമിൽ ഇതിൽ എന്ത് ചെയ്യണം, ഈ ദിനത്തിലൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇപ്പം ഈ ഓട്ടുള്ള അതിലൊക്കെ ഹോളിലൊക്കെ അതിൻ്റെ മുട്ട ഉണ്ടാവും. അപ്പം ആ മുട്ട തീരെ അങ്ങോട്ട് വിരിയാതെ നിൽക്കാനാണ് നമ്മൾ ചൂടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടത്തിൽ ചെയ്ത് നല്ല റിസൾട്ടാണ്. നമ്മളിതിന് മുന്നേ അവിടെ ചെയ്തതാണ്. പക്ഷേ നമ്മളെന്തായാലും നമ്മളെ ആൾക്കാർ കൂടി കാണിക്കാൻ നിലക്കാണ്, നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിലക്കാണ് നമ്മളിപ്പോൾ ഇത് ഇതാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓരോന്ന് നമ്മൾ നോക്കിയാൽ ഇതിലൊക്കെ ഈ ചൂടിൽ ഇതിലൊക്കെ ഇതിൽ പി ഉണ്ടെങ്കിൽ നമ്മളെ ഈ കെമിക്കൽ മുക്കുമ്പോൾ ചാവുള്ളൂ.
എല്ലാം മുട്ട ആവൂല. ആ മുട്ടയ്ക്ക് ഷെല്ലുണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടും, ക്വാളിറ്റി ഉണ്ടാവും. അപ്പം എന്താ വെച്ചാൽ ചൂടത്തിലാണ് നമ്മളിട്ട് രണ്ട് സെക്കൻഡ് ഒന്നും മുക്കിയെടുത്താൽ ആ ശല്യം പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്താ നല്ല തളച്ച വെള്ളമായിരിക്കണം, വെള്ളം തിളപ്പിക്കണം, വെട്ടി തിളക്കണം. വെട്ടി തിള ഇപ്പൊ കണ്ട പോലെ വെട്ടി തിളച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്കൻഡ് അതിൽ മുക്കുക, നിർത്തുക. രണ്ട് സെക്കൻഡ് അതിൽ പിടിച്ചണം. ഓക്കെ, കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇപ്പൊ രണ്ടിലും മൂന്ന് നാലാഴ്ച ഒന്നും കുഴപ്പമില്ല. അതിലേറെ ഓവർ ടൈം ആകുമ്പോൾ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഇനിയിപ്പോ ഇതിന് നമുക്ക് രണ്ട് രണ്ടായി തന്നെ കാണിക്കാം, നീണ്ടത് അതും മറ്റേത് ഇതിപ്പോഴും ചൂട് തന്നെയാണ്, നല്ല നല്ല ചൂട് തന്നെയാണ്. നമ്മളെ കെമിക്കലിൽ മുക്കിയത് നമ്മളിപ്പോ എന്ത് ചെയ്യാം, മഞ്ചരിക്കുള്ള. ഈ മഞ്ചരിക്കുള്ളതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നാല് മാസം കൊണ്ട് കൊലക്കും, ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് കൊല വെട്ടാനും ആവും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന നമ്മള് ഇതാണ്, പക്ഷെ വിൽപ്പന നമ്മള് വെരിഗേറ്റഡ് എന്താ വെച്ചാല് കുഴിച്ചിട്ട് ആറു മാസം കൊണ്ട് നമുക്ക് തിന്ന ഇത് അങ്ങനല്ല. എന്നാലും നമ്മള് നേന്ത്ര സാധാ നേന്ത്രണെങ്കിൽ 10-12 ആവും. ഓക്കെ, ഇതിന്റെ എത്ര റേറ്റ് വരുന്ന? ഇത് നമ്മൾ മൂന്നെണ്ണം, അതായത് 30 രൂപ. 30 രൂപ ഒന്നിന്? ആ 300 അല്ല, 30 രൂപ. സ്വർണ്ണമുഖിന്റെ ഓർമ്മ പറഞ്ഞാൽ മുന്നേ നമ്മൾ കുഴി എടുത്ത് വെച്ചാണ്, വായക്കും വേണ്ടി എടുത്ത് വെച്ചാണ്. നമ്മളിങ്ങനെ കുഴി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ റെഡി ആക്കലാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഫസ്റ്റ് വെക്കേണ്ടി തെങ്ങിനൊരു ചാരി വെക്കേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയതാക്കാം. ഓക്കെ, ഇതിനിപ്പോൾ വലിയ ആഴം വേണ്ടല്ലേ? ഇല്ല, വലിയ ആഴം ഉണ്ടായാലും നമുക്ക് കന്ന് പറിക്കാനൊക്കെ റിസ്ക് വരും. ആ ഓക്കെ ഓക്കെ, നല്ലതാണ് കള. പിന്നെ നമ്മുടെ വേര് ക്ഷീണുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വളർത്തേ ഇപ്പം അടിയിൽ വളർത്തുകയല്ലേ, വളർത്താണെന്നല്ല. അപ്പോൾ ചൂടുള്ളത് മുക്കിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നീളമുള്ളത്. ആ ഇപ്പം നമ്മൾ ഫസ്റ്റ് അതായത് എപ്പോഴും ചൂട് തന്നെയാണ്. ഓക്കെ, അത് ബിസ്മില്ലാ വെച്ചു. ഇങ്ങനെ ചൂടത്തിൽ മുക്കുമ്പോൾ പ്രശ്നം മെച്ചം എന്താ വെച്ചാൽ ഒരു കന്ന് നമ്മൾ അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ ഒരൊറ്റ കന്ന് പുഴശല്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൊല സാധാ മറ്റില്ലാറെ വായന ദമ്മായി വരും, ഒന്നുകൂടി ഹെൽത്ത് കൂടുതലേ. കാരണം തുരക്കണില്ല മറ്റേ മറ്റേ പിന്നെ തുരക്കൽ നമ്മൾ മറ്റേ സങ്കടമാവും. എങ്ങനെ വെച്ചാൽ ഇപ്പം നമ്മൾ സാഫിൽ ഇതിലൊക്കെ മുക്കിയാൽ, സാഫിൽ അല്ലെങ്കിൽ നമ്മൾ കരാട്ടിയിൽ മുക്കി വെച്ചാൽ നമ്മളെന്ത് ചെയ്യും, സാധനം വെച്ചു വെച്ച് കുറച്ച് പേര് കൊലക്കാൻ നേരത്തെ കരണം ഓടി പുഴശല്യോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ആ ഹോട്ടലിൽ മുട്ട മുട്ട ഉണ്ടാവും. നമ്മൾ സാ ഈ കരാട്ടി മുക്കുമ്പോൾ എന്തേ ഉള്ളൂ, അതിൻ്റെ പിയു മാത്രം, അതിലുള്ള ആ പിയു മാത്രമേ ചാവുള്ളൂ. ആ മുട്ട വിരിഞ്ഞിക്കാണ്ട് അതേ ലെവലിൽ വരും. അതൊക്കെ എല്ലാം വളട്ട് വെച്ചതിനൊക്കെ സാധാ നമ്മൾ വളരിടും പോലെ, നമ്മൾ എല്ലാത്തിനും ഇടും പോലെ സാധാ ലെവൽ നമ്മൾ കോഴിക്കാട്ടം ആട്ടുംകാട്ടം ആട്ടുംകാട്ടം ഈ വായൊക്കെ കോഴിക്കാട്ടായിരുന്നു നല്ലത്. പിന്നെ എന്തൊക്കെ ഇട്ടിട്ടുള്ളത് ഇതിൽ? ഇതിൽ നമ്മള് കോഴിക്കാട്ടം തന്നെ ഉള്ളു, രണ്ടും ഇട്ടുള്ളൂ, അത്ര തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇത്തോളം അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങനെ പുതിയ ഏരിയ കേട്ടോ, ഇവിടേക്കൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നുള്ളൂ, അവിടെ മണ്ണൊക്കെ മാന്തിയിട്ട് ഈ ഏരിയ ഒക്കെ സെറ്റ് ആക്കുന്നുള്ളൂ. അപ്പൊ തുടർന്നുള്ള അപ്ഡേഷനുകളിൽ നമ്മുടെ തൈകളുടെയും അതേപോലെ ഇവിടെ വെച്ചിട്ടുള്ള തൈകളുടെ ഒക്കെ വീഡിയോസ് വരാനുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാകുക.